നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി കന്നിമാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് മകൈരം നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറഞ്ഞ ശുഭനക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഒഴിവാക്കി നിർത്തേണ്ട ഒരു ദിവസമാണ് കാരണം ചൊവ്വ ശത്രുഗ്രഹമാണ് നമ്മളൊരു കാര്യം നല്ലതായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാലും നമുക്ക് റിസൾട്ട് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണ് ചൊവ്വാഴ്ച അപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ ശ്രദ്ധിച്ചിറങ്ങണം നമ്മുടെ ഇന്നത്തെ ദിവസം കണ്ടിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണത് അവരുടെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ കാരണം എന്തുകൊണ്ടൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം കാരണം ശത്രുത ഉണ്ടാകുന്ന ദിവസമാണ് നമ്മളൊരാളുടെ കൂടി നല്ലത് പറഞ്ഞാലും അത് അവരെടുക്കുന്നത് ഓപ്പോസിറ്റായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുടെ അതൃപ്തിക്ക് കാരണമായി ഭവിക്കും കൂടെ ഉള്ള കൂടെ ജോലി ചെയ്യുന്നവരുടെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ വരും എന്ന് കണ്ടിട്ട് വേണം ഇന്ന് ഇറങ്ങാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മനസ്സിൽ ഇത് കുറിച്ച് വെച്ചോളണം രാവിലെ പോകുമ്പോൾ എനിക്കിന്ന് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരാം അപ്പം നമ്മളതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ പോലും നമ്മളതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകണം മറ്റൊന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചില അപകടങ്ങൾ ചിലക്കെ വരാൻ സാധ്യതയുള്ള ഡ്രൈവൊക്കെ ചെയ്ത് പോകുന്നവർ ശ്രദ്ധയോടു കൂടി പോകണം അശ്രദ്ധ കുറച്ച് ഒഴിവാക്കണം അല്ലെങ്കിൽ പെറ്റിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ദിവസമാണ് ഇതൊക്കെ സൂക്ഷിച്ചോളണം അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇത് നമ്മൾ ഒരു ദിവസത്തെ ഫലമാണ് ഈ പറഞ്ഞത് പക്ഷേ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഫലമാണ് ഒരു വർഷത്തെ വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കണ്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇടവരും എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാം ഈ സാമ്പത്തിക നഷ്ടം വരാം ജോലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം ആക്സിഡൻ്റ് ഉണ്ടാവാം അതുപോലെ കേസ് വഴക്കുകൾ വരാം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ പെട്ട് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രതിവിധി ചെയ്യണം രണ്ട് മൂന്ന് പരിഹാരങ്ങൾ ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം ഒന്ന് ചൊവ്വയുടെ ദേവത എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയുമാണ് അപ്പം മുരുകക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകമോ പഞ്ചാമൃതാഭിഷേകമോ അർച്ചനയും നടത്തി നമുക്ക് രക്ഷ നേടാം അല്ലെങ്കിൽ ദേവിക്ക് കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ചെയ്യാം ഇതൊക്കെ നമുക്ക് പോയി നിന്ന് ചെയ്താലേ റിസൾട്ട് വരുത്തടുത്തൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമാവില്ല പലപ്പോഴും നമ്മൾ പലയിടത്തായി പോകും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമായി ബന്ധപ്പെട്ട് അമ്പലങ്ങളുണ്ടാവണമൊന്നുമില്ല അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ചൊവ്വാഴ്ച വ്രതത്തോടു കൂടി പോകണം എല്ലാ ചൊവ്വാഴ്ച ഒരു വർഷക്കാലവും വ്രതം എന്ന് പറയുന്ന മത്സ്യമാംസാദികൾ കഴിക്കാതെ ലഹരി സാധനമൊന്നും ഉപയോഗിക്കാതെ അന്ന് കൂടി ചെയ്യുന്ന പ്രവൃത്തിയിൽ ശുദ്ധത ഉണ്ടാവണം സത്യം ഉണ്ടാവണം സത്യത്തോടു കൂടി കഴിഞ്ഞു കൂടണം അതേപോലെ തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം ശ്രീപുരുകയന്ത്രം അപകടങ്ങളോ അസുഖങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരീ യന്ത്രവുമായി ചേർത്ത് ഒരു ത്യാഗരക്ഷ കെട്ടിക്കൊള്ളണം അപ്പം നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസം അല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്കിന്ന് വീട്ടിനകത്ത് നല്ല ദിവസം സമയമല്ല എന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്കകത്ത് ഇരിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ഓരോ കാര്യത്തിന് പോകണം അപ്പോൾ ശ്രദ്ധിച്ചു പോകാൻ വേണ്ടിയിട്ട് മാത്രം ഇത് പറയുന്നു എന്ന് മാത്രം അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് സൂക്ഷിച്ചേണ്ടത് ഇന്നത്തെ ദിവസം ഓരോ യാത്രയ്ക്ക് തിരിക്കുമ്പോൾ രാവുകാലം നോക്കി യാത്ര തിരിക്കണം മൂന്ന് മണി മുതൽ നാലര വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് രാവുകാല സമയം വരുന്നത് ശരിക്ക് മൂന്ന് മണി പതിനാറ് മിനിറ്റ് തൊട്ട് നാല് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയാണ് അപ്പോൾ രാവുകാലത്തിന് മുമ്പോ രാഹു ശേഷമോ ശുഭയാത്രകൾ ചെയ്യുക അതുപോലെ നമുക്ക് പാടില്ലാത്ത രണ്ട് സമയമാണ് യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവും അതിൽ ഇന്ന് ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് തൊട്ട് പതി ഒരു മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയും അതുപോലെ കാല സമയം വരുന്നത് ഒമ്പത് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയുമാണ് ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യരുത് ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ നമുക്കിന്ന് മാറ്റി വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം അങ്ങനെ വരുന്ന വേളയിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കണം അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തിരണ്ട് മിനിറ്റ് തൊട്ടാണ് ഇന്ന് അഭിജിത്ത് മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി എട്ട് മിനിറ്റ് നേരമുണ്ട് അതായത് പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെ ഈ സമയം നമുക്ക് ഒരു പോസിറ്റീവ് കവചമുള്ള സമയമായതുകൊണ്ട് പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റ് നെഗറ്റീവ് ദോഷങ്ങൾ ബാധിക്കത്തില്ല അതുകൊണ്ട് ആ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക റെഡ് കളറിലുള്ള വസ്ത്രം കൂടെ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക ഫുൾ ചുവപ്പ് ഇട്ടുകൊണ്ട് പോകണമെന്നല്ല കുറച്ച് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കർച്ചിപ്പായിട്ടോ ബ്ലൗസായിട്ടോ എന്തെങ്കിലും ഒരു ചുവന്ന വസ്ത്രം ചുവന്ന കളറ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവണം ഇത് നമ്മളിലെ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാനും നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം